യാത്രയിലാണ്. അപ്പോ ഒരു ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ കാറിന്റെ ബാക്ക് സീറ്റിൽ വന്ന് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. നല്ല തണുപ്പുള്ള ദിവസമാണ്, 2 ഡിഗ്രിയാണ് ഇന്ന്. അത്യാവശ്യം മഴക്കാറുണ്ട്. ഇൻട്രസ്റ്റ് തുടങ്ങി, വിന്റർ സ്റ്റാർട്ട് ചെയ്തോടെ. ഇന്നത്തെ വീഡിയോ കുറെ പേര് നമ്മളോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് യൂറോപ്പിലെ ജീവിത ചെലവൊക്കെ എന്ന്. അപ്പോൾ അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു. നമ്മൾ അവിടെ നിന്ന് തുടങ്ങട്ടെ. നമുക്ക് ആദ്യം തന്നെ യൂറോപ്പിലെ ഏറ്റവും ചെലവ് കൂടിയ, അല്ലെങ്കിൽ ആ കോസ്റ്റ് ഓഫ് ലിവിങ്ങിന്റെ ഇൻഡെക്സിന്റെ ഓർഡറിൽ നമുക്കത് പോയി നോക്കാം അല്ലേ. ഏറ്റവും കൂടുതൽ ചെലവുള്ള രാജ്യം തൊട്ട് പിന്നെ അങ്ങനെ വരുന്നത് അല്ലേ. അതെ. അപ്പൊ യൂറോപ്പില് ഏറ്റവും കൂടുതൽ ജീവിത ചെലവ് ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ ക്രമം അനുസരിച്ച് ഞാൻ എന്റെ ഒരു ലിസ്റ്റ് എന്റെ ഫോണിൽ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഏകദേശം 16 രാജ്യങ്ങൾ, അതിന്റെ ക്രമത്തിൽ ഞാൻ പറയാം. ആദ്യം സ്വിറ്റ്സർലൻഡ്, നോർവേ, ഡെൻമാർക്ക്, ലക്സംബർഗ്, നെതർലൻഡ്സ്, ഫ്രാൻസ്, ഫിൻലൻഡ്, ബെൽജിയം, സ്വീഡൻ, ഓസ്ട്രിയ, മാൾട്ട, ഇറ്റലി, ജർമ്മനി. ഇതാണ് കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലുള്ള ആദ്യത്തെ 16 രാജ്യങ്ങൾ. ഏകദേശം 22 രാജ്യങ്ങളാണ് ഷെങ്കൻ റീജിയനിലുള്ളത്. ബാക്കി ഒരു 12-ോ 13-ോ എണ്ണം. പറയാത്തൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധാരണ അത്ര കോസ്റ്റ് ഓഫ് ലിവിങ് വരുന്നില്ല. ഈ രാജ്യങ്ങളിൽ വളരെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ്. തീർച്ചയായിട്ടും ശമ്പളവും അതിനനുസരിച്ച് കൂടുതലായിരിക്കും. ശരിയാണ്, കാരണം സ്വിറ്റ്സർലൻഡിലൊക്കെ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കത് മനസ്സിലാവും, ഏറ്റവും ചിലവ് അവിടെയാണ് വരുന്നത്. ഒരു സാധാരണ റെസ്റ്റോറൻറ്റിൽ പോയാൽ പോലും 10-60 സ്വിസ് ഫ്രാങ്ക് ഒക്കെയാണ് നമുക്ക് ഒരു നേരത്തേക്ക് ഭക്ഷണത്തിനൊക്കെ ചിലവാകുക. ഭയങ്കര കൂടുതലാണ്. ഈസ്റ്റേൺ യൂറോപ്പിലെ പോളണ്ട്, ബൾഗേറിയ, റൊമാനിയ അങ്ങനത്തെ രാജ്യങ്ങളൊന്നും പറയുന്നില്ല. കാരണം അവിടെയൊക്കെ ഈസ്റ്റേൺ യൂറോപ്പിൽ സാധാരണ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കുറവാണ്. ഈസ്റ്റേൺ യൂറോപ്പിലെ കഥ കാര്യം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ദിവസം മുമ്പ് എൻ്റെ ഒരു കസിൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പോളണ്ടിൽ നിന്നൊരു ഓഫറുണ്ട്. ഏകദേശം 3,200 യൂറോയാണ് അവർ പറഞ്ഞിരിക്കുന്ന ശമ്പളം. വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി VFS ഓഫീസിൽ സമീപിക്കാൻ അവർ ഏജൻസി ആവശ്യപ്പെടുവാണ്. അയാൾക്ക് ഒരു ഏജൻസി വഴിയാണ് ഈ ജോബ് ഓഫർ കിട്ടുന്നത്, കേരളത്തിലുള്ള ഏജൻസി. ആ ഏജൻസി അതിന് 6-7 ലക്ഷം രൂപയായിട്ട് മേടിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ എന്നെ അതിന് ആ ഇൻഫർമേഷനുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താണ് അത് തട്ടിപ്പാടെന്ന് മനസ്സിലാവാൻ കാരണം, അവർ പറഞ്ഞിരിക്കുന്നത് VFS ഓഫീസിൽ പോയിട്ട് പോളണ്ടിലേക്ക് ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് വരിക, അവിടെ വന്നിട്ട് അവർ വർക്ക് പെർമിറ്റ് കൊടുക്കുന്നു, അതിനുശേഷം 1 വർഷം കഴിഞ്ഞ് സ്ഥിരമായിട്ട് ഒരു പെർമനൻ്റ് കോൺട്രാക്റ്റ് കൊടുക്കുമെന്നാണ് അവർ പറയുന്നത്. ജോലി ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ, സോറി, ലോജിസ്റ്റിക്സ് എന്തൊരു കമ്പനിയിൽ സൂപ്പർവൈസറായിട്ടാണ് ജോലി പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരിക്കലും ഷെങ്കൻ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല. വിസിറ്റിംഗ് വിസയിൽ വന്നു കഴിഞ്ഞാൽ അവരിപ്പോൾ വിസ ആപ്ലിക്കേഷൻ്റെ ഒപ്പം തന്നെ നമ്മൾ പറയുന്നുണ്ട് തിരിച്ചു പോകാനുള്ള വിമാന ടിക്കറ്റ് കൂടെ കാണിക്കേണ്ടി വരും. ഒരിക്കലും നമുക്ക് വിസിറ്റിംഗ് വിസ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഏജൻസികൾ ഇങ്ങനെ വിസിറ്റിംഗ് വിസ വഴിയൊക്കെ നമുക്ക് ജോലി തരാമെന്ന് പറയുകയാണെങ്കിൽ ശുദ്ധ തട്ടിപ്പാണ്. മാത്രമല്ല, പോളണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഇല്ല. കാരണം കോസ്റ്റ് ഓഫ് ലിവിങ് അവിടെ വളരെ കുറവാണ്, ശമ്പളവും വളരെ കുറവാണ്. ഒരു സാധാരണ ലോജിസ്റ്റിക്സ് ഡൊമൈനിലൊക്കെ ഒരു സൂപ്പർവൈസർക്കൊക്കെ ഒരു 3,200 യൂറോ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അത്ഭുതമാണ്. അത്ഭുതമാണ് കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ലോജിസ്റ്റിക്സ് കമ്പനിയാണ് ഇവിടെ നെതർലൻഡ്സിലെ. എന്റെ കൊളീഗ്സ് മിക്കവരും, ഒരു 80% ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്നുള്ളവരാണ്. ബൾഗേറിയൻസും റൊമാനിയനും പോളിഷും ഒക്കെയാണ്. അപ്പൊ ഞാൻ ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ നെതർലൻഡ്സിൽ? അപ്പൊ ഞങ്ങളുടെ നാട്ടില് ചെലവും കുറവാണ്, ശമ്പളവും ഇല്ല, തീരെ ശമ്പളവും ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ 3,000 യൂറോ എന്നൊക്കെ പറഞ്ഞാൽ പോളണ്ടിലൊക്കെ കിട്ടും എന്ന് പറഞ്ഞാൽ തട്ടിപ്പാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം അല്ലേ. നമ്മൾ പറഞ്ഞ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ലിവിങ് ആണ്, ജീവിത ചെലവാണ് യൂറോപ്പിലെ. ഇനി അപ്പോൾ നിങ്ങൾക്കൊരു എല്ലാ രാജ്യങ്ങളുടെ ഏകദേശം ഒരു ഓർഡറിൽ ഒരു ഇൻഡെക്സ് കിട്ടി കാണുമല്ലോ. ഇനി നമുക്ക് ഈ ചെലവുകൾ എവിടേക്കാണ് വരുന്നതെന്നും കൂടെ പറയാം. അപ്പോൾ ഞാൻ പറയുന്നത് ഞങ്ങൾ താമസിക്കുന്ന നെതർലൻഡ്സിലാണ്. അപ്പോൾ നെതർലൻഡ്സിനെ കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും കൂടുതൽ ചെലവ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻ്റലാണ്. റെൻ്റൽ ഐ മീൻ വീട് വാടക, റെൻ്റൽ എക്സ്പെൻസ് വളരെ കൂടുതലാണ് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും. ഏകദേശം 1,000 മുതൽ 1,500 യൂറോ വരെ അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു വീടിന് വാടകയാവും 1,500. നമ്മളൊക്കെ 1,200 ഒക്കെ ഐൻഡോമിലുണ്ട്. ആംസ്റ്റർഡാമിലാണെങ്കിലും അല്ലെങ്കിൽ ജർമ്മനിയിലൊക്കെ ആണെങ്കിലും 1,000-1,500 ഇടയ്ക്ക് അത്യാവശ്യം നല്ല വീട് വാടകയ്ക്ക് എടുക്കാൻ പറ്റും. സ്വന്തമായിട്ട് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല.
വീട് വാടക, അപ്പൊ വീട് വാടകയെ പറ്റി പറഞ്ഞു അല്ലേ. പിന്നെ അടുത്ത ചെലവ് വരുന്നത് ഇലക്ട്രിസിറ്റി, ഗ്യാസ് അങ്ങനത്തെ കാര്യങ്ങളാണ്. അത് ഇതൊക്കെയാണ് റിക്കറിങ് കോസ്റ്റുകൾ അല്ലേ, മന്ത്ലി നമുക്ക് ആവശ്യമുള്ള ചെലവുകൾ. ഇലക്ട്രിസിറ്റി ഗ്യാസ് ഒക്കെ ഏകദേശം 200 മുതൽ 250 യൂറോ വരെയാണ് ഒരു മാസം നമുക്ക് ചെലവ് വരുന്നത്. പിന്നെ അടുത്ത ചെലവ് മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് ഒക്കെയാണ്. മൊബൈൽ ഫോൺ ഇന്റർനെറ്റും കൂടെ കൂടി ആകെ ഒരു 80 യൂറോ എന്ന് കൂട്ടിയാൽ മതി. അത്യാവശ്യം നല്ല ഇന്റർനെറ്റ് കണക്ഷനും മൊബൈൽ ഫോൺ സബ്സ്ക്രിപ്ഷനും നമുക്ക് കിട്ടും. ഇപ്പോൾ വോഡാഫോൺ ഒക്കെ ആണെങ്കിൽ വോഡാഫോണിന്റെ അൺലിമിറ്റഡ് നാഷണൽ ഡേറ്റ പാക്കേജും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഫോണും കൂടെ വേണമെങ്കിൽ നമുക്ക് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ഐഫോൺ 13 പ്ലസ് സബ്സ്ക്രിപ്ഷനൊക്കെ ഏകദേശം ഒരു 60 യൂറോയൊക്കെയാണ് വരുന്നുള്ളൂ. അത് ഡിപ്പെൻസ് ഓൺ ദി കമ്പനി. ഒരു മാക്സിമം 80 യൂറോയാണ് അതിന് ചിലവ് വരുന്നുള്ളൂ, ഇല്ല ഫോണും ഇന്റർനെറ്റും. പിന്നെ അടുത്ത ചിലവ് വരുന്നത് ട്രാവൽ അല്ലേ. ട്രാവൽ ഇപ്പോൾ ബസ് ഫെയർ ഒക്കെ നെതർലൻഡ്സിൽ ഏകദേശം ഒരു സിംഗിൾ ജേണിക്ക് ഒരു 3 യൂറോ 3 യൂറോ 20 സെന്റ് ഒക്കെയാണ് ആവുക. ജേണി എന്ന് ഈ സിംഗിൾ ജേണി എന്ന് പറയുന്നത് ഇവിടെ കിലോമീറ്ററിനല്ല കാശ്. ഇപ്പോൾ നമുക്കിപ്പോൾ എറണാകുളത്ത് 4 പേർ പോകുന്നതിന് അവർ കിലോമീറ്ററിനനുസരിച്ചല്ലേ നമ്മൾ കാശ് കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ ആ സമയമാണ്. ഇപ്പോൾ ഒരു മണിക്കൂറുള്ള ജേണിക്ക് 3 യൂറോയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ടിക്കറ്റ് വെച്ച് എത്ര ബസ് വേണമെങ്കിലും കയറാൻ പറ്റും, അങ്ങനെയാണ്. പിന്നെ ബസ് കാർഡ് ഓപ്ഷൻ ഉണ്ട്. സ്ഥിരമായിട്ട് ബസ്സിൽ കമ്മ്യൂണിറ്റ് ചെയ്യുന്നവർക്ക് ഒരു കാർഡുണ്ട്, അതിൽ നല്ല ഡിസ്കൗണ്ട്സും ഉണ്ട്, അവൈലബിൾ ആണ്. പിന്നെ സാധാരണ ഇവിടെ എല്ലാവരും ഇപ്പോൾ നെതർലൻഡ്സിലാണെങ്കിലും ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ തന്നെ എല്ലാവർക്കും സ്വന്തമായി കാറുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും കാർ അത്യാവശ്യമാണ്. കാരണം ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നൊക്കെ പറയുന്നത് വീക്കെൻഡ്സിലൊക്കെ കുറവാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ വിൻ്റർ സമയത്തൊക്കെ അല്പം മാറി ഒരു വില്ലേജിലൊക്കെയാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും കാറൊക്കെ എടുക്കും. ഒരു കാറ് സ്വന്തമായിട്ട് വാങ്ങണമെങ്കിൽ, പുതിയ കാറൊക്കെ സ്വന്തമായിട്ട് വാങ്ങണമെങ്കിൽ ഏകദേശം 25,000 മുതൽ 30,000 യൂറോ വരെ ഒരു പുതിയ കാറിന് ചിലവിടും. ഇപ്പോൾ വോക്സ് വാഗൻ പോളോ ഒക്കെ ആണെങ്കിൽ. ഒരു യൂസ്ഡ് കാറാണെങ്കിൽ അത്യാവശ്യം നല്ല യൂസ്ഡ് കാറ് ഒരു 5,000 യൂറോ ഒക്കെ കിട്ടും, നല്ല കാറ് കിട്ടും. കാരണം ജർമ്മനിയിൽ ഒത്തിരി കാർ കമ്പനികളുള്ളതുകൊണ്ട് തന്നെ യൂസ്ഡ് കാർസ് വളരെ ചീപ്പായിട്ട് ഇവിടെ നമുക്ക് കിട്ടും. പിന്നെ പെട്രോളിൻ്റെ ചിലവ്, പെട്രോളിന് ഒരു ലിറ്ററിന് എനിക്ക് തോന്നുന്നു 2 യൂറോയാണെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ അത്ര ഇപ്പോൾ പെട്രോൾ, ഇപ്പം ഞങ്ങളുടെ കാർ ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് പെട്രോളിനെ കുറിച്ച് അത്ര ധാരണയില്ല, പക്ഷേ 2 യൂറോയാണ് ഇപ്പോഴത്തെ ചാർജെന്ന് തോന്നുന്നു. പിന്നെ വരുന്നത് എന്താണ് വേറെ, പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്. ഞങ്ങളുടെ കുട്ടികൾ ഡെറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. പക്ഷേ ഇൻ്റർനാഷണൽ സ്കൂൾ ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു 5-6 വർഷത്തേക്ക് മാത്രം റീലൊക്കേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇൻ്റർനാഷണൽ സ്കൂൾസ് ആയിരിക്കും നല്ലത്. കാരണം ഇവിടുത്തെ ലോക്കൽ സ്കൂൾസിൽ, അല്ലെങ്കിൽ ഡച്ച് സ്കൂളോ ജർമ്മൻ സ്കൂളോ അല്ലെങ്കിൽ ഫ്രഞ്ച് സ്കൂളോ, ആ സ്കൂളുകളിലൊക്കെ അവരുടെ ഭാഷ ആ രാജ്യത്തെ മാതൃഭാഷയായിരിക്കും അവർ മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 5 വർഷം യൂറോപ്പിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടാവും അങ്ങനത്തെ സ്കൂളുകളിൽ കുട്ടികളെ വിട്ടാൽ. അപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ലോങ് ടൈം പ്ലാൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഡെസ് സ്കൂളിൽ വിടുന്നത്. തീർച്ചയായിട്ടും അവർ ഇംഗ്ലീഷും പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഇംഗ്ലീഷ് അവരുടെ പ്രൈമറി മീഡിയം അല്ല. ഇൻ്റർനാഷണൽ സ്കൂൾസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ എല്ലായിടത്തും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷമൊക്കെ ഒരു കുട്ടിക്ക് ഒരു 5,000-7,000 ഇടയിൽ യൂറോ ചിലവുണ്ട് ഒരു കുട്ടിയുടെ ഇൻ്റർനാഷണൽ സ്കൂളിലെ എഡ്യൂക്കേഷന് വേണ്ടി. പിന്നെ അത് ഒരു സ്റ്റാൻഡേർഡ് നോക്കുവാണെങ്കിൽ ഈ 2 സ്കൂളുകളും തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല. ഡെറ്റ് സ്കൂളും നല്ല സ്റ്റാൻഡേർഡുള്ള സ്കൂൾ തന്നെ, ഒരു പ്രശ്നമില്ല. മീഡിയം മാത്രമാണ് അതെ. പക്ഷെ ഇപ്പോൾ നമ്മളുടെ കുട്ടികളാണെങ്കിലും അവർ ഡെറ്റ് സംസാരിക്കും, ഇംഗ്ലീഷ് സംസാരിക്കും. ഇപ്പോൾ പക്ഷേ അവരെ പഠിപ്പിക്കുന്ന രീതിയും സിലബസൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് എന്താണുള്ളത്, ഡേ കെയർ. രണ്ടുപേരും ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ കുട്ടികളെ സ്കൂളിൽ നിന്ന് നേരെ ഡേ കെയറിലേക്ക് വിടുന്നെങ്കിൽ ഒരു 1,600 യൂറോയൊക്കെ നമുക്ക് ആവുന്നുണ്ട് 2 കുട്ടികൾക്ക്. അതിൽ ഒരു വലിയ ഭാഗം തന്നെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളുടെ ശമ്പളത്തിനനുസരിച്ച് ഗവൺമെൻറ് ഒരു ഡിസ്കൗണ്ട് പോലെ, അല്ലെങ്കിൽ സോഷ്യൽ ബെനിഫിറ്റ് പോലെ കൊടുക്കുന്നുണ്ട്. ഏകദേശം 1,000 യൂറോയൊക്കെ കൊടുക്കുക, നമ്മളുടെ ടാക്സ് അടയ്ക്കുന്നതിൽ നിന്ന് പിടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒരു 1,000 യൂറോയൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്ന, നമുക്കൊരു 600 യൂറോയൊക്കെയാണ് മാക്സിമം ചിലവ് വരാറുള്ളൂ. പക്ഷേ ഡേ കെയർ നമുക്ക് വളരെ അത്യാവശ്യമാണ്, അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെ വരുന്നത് റെസ്റ്റോറൻ്റ് അല്ലേ, ഭക്ഷണം അല്ലെങ്കിൽ ഗ്രോസറി അങ്ങനത്തെ കാര്യങ്ങൾ. ഒരു 120 യൂറോയൊക്കെ ആഴ്ചയിലുണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു 2 പേര്, അല്ലെങ്കിൽ 4 പേരുള്ള 2 അഡൽസ് 2 കുട്ടികളുള്ള ഫാമിലിക്ക് സുഖമായിട്ട് നമുക്ക് ഒരാഴ്ച ഓടിച്ചു പോകാൻ പറ്റും. അപ്പോൾ ഒരു മാസം ഒരു 500 യൂറോയൊക്കെ ഉണ്ടെങ്കിൽ ലാവിഷാണ് ഗ്രോസറി കാര്യങ്ങളൊക്കെ.
പിന്നെയുള്ളത് റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് ഐ മീൻ ഇപ്പോൾ ഇവിടുത്തെ ലോക്കൽ റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അല്പം കൂടെ കുറവായിരിക്കും. എന്നാലും ഒരു ഏകദേശം രണ്ട് പേര് ഒക്കെ പോവുകയാണെങ്കിൽ ഒരു 30 യൂറോ ഒക്കെ കൂട്ടാം. പക്ഷേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് പോകണമെങ്കിൽ കാശ് കൂടുതലാവും. ഇന്ത്യൻ അതുപോലെ തന്നെ ഇന്ത്യൻ ഗ്രോസറി ആണെങ്കിലും ചിലവ് കൂടുതലാണ്, കാരണം അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് വേണ്ട അത്യാവശ്യം ഇവിടെ കിട്ടാത്ത പച്ചക്കറികളൊക്കെയാണ് നമ്മൾ ഇന്ത്യൻ ഷോപ്പിൽ പോയി മേടിക്കാറുള്ളൂ, അല്ലെങ്കിൽ മസാലകളും മറ്റും. മിക്കവാറും നാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ മസാലകൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതാണ് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്നത്. പിന്നെ നമുക്ക് രണ്ട് തരത്തിൽ ജീവിക്കാം. ഇപ്പോൾ ഇവിടുത്തെ ലോക്കൽ ഫുഡ് മാത്രം കഴിച്ച് ജീവിക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് ഒരു മന്ത്ലി എക്സ്പെൻസ് വലിയൊരു മാറ്റം പ്രതീക്ഷിക്കാം. കാരണം ഇവിടെ ബ്രെഡൊക്കെ വളരെ ചീപ്പാണ്, മിൽക്ക് ഡയറി പ്രൊഡക്ട്സ് എല്ലാം ചീപ്പാണ്. അപ്പോൾ ബ്രെഡും ചീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ചിലവ് കുറവായിരിക്കും. പക്ഷെ നമ്മളൊരു ഇന്ത്യൻ ഭക്ഷണമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരും. നമുക്ക് ഇത്തിരി ചിലവ് കൂടുതലാണ്. നമ്മൾ ഇന്ത്യൻ ഭക്ഷണം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടുത്തെ ഭക്ഷണം അങ്ങനെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിനെ പറ്റി പറഞ്ഞു. പിന്നെ അതുപോലെ ക്ലോത്തിങ്സ് അല്ലെങ്കിൽ ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ, ഒരു ഡെനിം ജീൻസിനൊക്കെ ഒരു 60 യൂറോ 70 യൂറോ നല്ല ബ്രാൻഡഡ് ജീൻസിനൊക്കെ ആവും. പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോൾ പ്രിമാർക്ക് പോലുള്ള ടെക്സ്റ്റൈൽ ശൃംഖലകളുണ്ട് ഇവിടെ. അവർ ഈ തുണികളെല്ലാം ഇന്ത്യയും ബംഗ്ലാദേശിൽ നിന്നൊക്കെയാണ് ഇറക്കുമതി ചെയ്യുന്നത്. അങ്ങനത്തെ ഷോപ്പിൽ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിൽ തന്നെ നമുക്ക് തുണികൾ മേടിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഈ ജാക്കറ്റ്, ജാക്കറ്റിനെത്രയാണ്, ഒരു 15 യൂറോ ഒക്കെ അല്ലേ, ഒരു 1.5 വർഷം മേടിച്ചിട്ട് ഇപ്പോൾ ഈ അകത്തിട്ടിരിക്കുന്ന ബനിയനൊക്കെ വെറും 3 യൂറോ ഒക്കെ കിട്ടിയതാണ്. ഇതൊക്കെ മിക്കവാറും മെയ്ഡ് ഇൻ ബംഗ്ലാദേശൊക്കെ ആയിരിക്കും. ഒത്തിരി പ്രിമാർക്കിൽ നിന്നാണ് ഇതൊക്കെ മേടിച്ചത്. ഒരു ബ്രാൻഡഡ് കടയിലൊക്കെ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വില വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഓഫർ നോക്കി മേടിക്കണം. അതെ അതെ അതെ. ഇതൊക്കെയാണ് നമുക്ക് വരുന്ന ആകെ വരുന്ന ചെലവുകൾ. എന്തെങ്കിലും പറയാൻ വിട്ടുപോയ പിന്നെ ഇല്ല, പിന്നെ ഒന്നും പറയാൻ വിട്ടുപോയിട്ടില്ല അല്ലേ. ജോലി തീർച്ചയായിട്ടും പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം ജോലിയുടെയാണ്. അപ്പൊ ഇത്രയും ജീവിത ചെലവുകളെ പറ്റി പറഞ്ഞു. ഒരാൾക്ക് എത്ര ശമ്പളം ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. ഇപ്പൊ ഇന്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നെതർലൻഡ്സിലെ ഒരു ആവറേജ് നെറ്റ് സാലറി, അതായത് ടാക്സ് കഴിഞ്ഞിട്ടുള്ള സാലറി, ഏകദേശം 3100 യൂറോ ആണ്. നമുക്ക് എക്സ്പാറ്റ്സ് ഒക്കെ ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും സാലറിയിൽ വ്യത്യാസം ഉണ്ടാവും, കൂടുതലുണ്ടാവും. പക്ഷെ ഇവിടുത്തെ ആവറേജ് ആണ് നോക്കുന്നത് എല്ലാ ജോലിയും കൂടെ കൂട്ടിയിട്ട്. അപ്പോൾ 3700 യൂറോ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സി യൂറോപ്പിലേക്ക് നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നതിനും ബാഡ് ഐഡിയ ആയിരിക്കും. പൈസയൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഗൾഫ് എമിറേറ്റ്സ് പോലുള്ള രാജ്യങ്ങളാണ്. കാരണം ഗൾഫ് എമിറേറ്റ്സിലുള്ള രാജ്യങ്ങളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടാക്സ് ഇല്ല, നല്ല ശമ്പളമുണ്ട്. തീർച്ചയായിട്ടും നമുക്കൊരു പെർമനന്റ് റെസിഡൻഷിപ്പ് ഒന്നും ഇവിടെ കിട്ടില്ല. തിരിച്ച് ഇന്ത്യയിൽ പൈസ ഉണ്ടാക്കി തിരിച്ചു പോകാം. യൂറോപ്പിൽ അത്രത്തോളം പൈസ ഉണ്ടാ സേവ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ചും ഒരാൾക്ക് മാത്രമാണ് ജോലിയുള്ളെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത്രയും ചെലവുകളൊക്കെ കഴിഞ്ഞു വന്നാൽ ചിലപ്പോൾ ഒരു 1000-1500 യൂറോ മാത്രമാണ് നമ്മുടെ കയ്യിൽ സേവിങ്സ് ആയിട്ട് വരുക. ഇന്ത്യയിൽ തന്നെ അതിനൊക്കെ കൂടുതൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടു പേരൊക്കെ ഒരു ഫാമിലിയൊക്കെ മൂവ് ചെയ്യുമ്പോൾ രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റൂ, എന്തെങ്കിലും സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ യൂറോപ്പിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശമ്പളം പൈസ മാത്രമല്ല, ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മൾ ലോകത്തിൻ്റെ കുറേ ഭാഗങ്ങൾ താമസിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് യൂറോപ്പാണ്. ബിക്കോസ് നമുക്ക് എല്ലാ ദിവസവും 8 മണിക്കൂർ ജോലി ചെയ്താൽ മതി, ഇഷ്ടംപോലെ അവധികളുണ്ട്, സമാധാനമായിട്ട് ജീവിക്കാം, ക്രൈം റേറ്റ് വളരെ കുറവാണ്. അതിൻ്റെതായിട്ടുള്ള കുറേ ഭംഗികൾ യൂറോപ്പിനുണ്ട്. ജോബ് സെക്യൂരിറ്റി ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും യൂറോപ്പ് നല്ലൊരു സ്ഥലമാണ്. യൂറോപ്പിലെ ഏത് രാജ്യങ്ങളാണെങ്കിലും, ഇപ്പോൾ വെസ്റ്റ് യൂറോപ്പ് അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ കൺട്രീസ്, എവിടെയാണെങ്കിലും ജീവിക്കാൻ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ കൂടുതലാണ്. ഈസ്റ്റേൺ യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കുറവാണ്. അതുകൊണ്ട് തന്നെ പോളണ്ടിലും ബൾഗേറിയ പോലത്തെ രാജ്യങ്ങളിൽ റീലൊക്കേറ്റ് ചെയ്യാതിരിക്കായിരിക്കും നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. ഇവിടെ കാര്യം എന്താന്ന് പറഞ്ഞാൽ ജോലി ഒരു 8 മണിക്കൂർ കൂടുതൽ ഒരാൾ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു നിയമം തന്നെയാണ്. ഇപ്പൊ ആ സമയത്ത് ഗൾഫിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയില്ലല്ലോ, 8 അവേഴ്സ് ജോബ് അങ്ങനെ ഉള്ള ഒരു നിയമമൊന്നുമില്ല. ഇവിടെ 8 മണിക്കൂറിൽ കൂടുതൽ കൂടിയാൽ, ഒരു 30 മിനിറ്റ് കൂടുതൽ അയാൾ വർക്ക് ചെയ്താൽ അതിന് ശമ്പളം കൊടുക്കണം എന്നാണ് ഇവിടുത്തെ ഗവൺമെന്റ് റൂള്. അതൊക്കെ തന്നെയാണ് ഇവിടെ താമസിക്കുന്നതിന്റെ ഗുണങ്ങളും. അതെ. അപ്പോ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പോൾ അടുത്ത ആഴ്ച ഒരു വേറെ വീഡിയോ ആയിട്ട് വരാം. മിക്കവാറും അടുത്ത ആഴ്ച നിങ്ങൾ ഏതെങ്കിലും സിറ്റി എക്സ്പ്ലോർ ചെയ്യാം,
ഇന്ന് പോകുന്നുണ്ട്. കുറച്ച് വീഡിയോസ് ഒക്കെ അവിടെ റെക്കോർഡ് ചെയ്യും. അപ്പൊ അടുത്ത ആഴ്ച ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം. ബൈ ബൈ.